ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ആ ഒരു കണ്ട പ്രൊമോ ഇപ്പോൾ യൂട്യൂബിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നമ്മുടെ പൂജ പറയുന്നുണ്ട് ഐ എം സോറി ബേബി ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കുമെന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് വന്നത് പക്ഷേ എനിക്ക് പറ്റിയില്ല ഞാൻ ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല ഇത്രത്തോളം വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്ന പൂജയാണ് കാണുന്നത് ഒടുവിലെ മെഡിക്കൽ ടീം കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് പൂജയെ അവിടുന്ന് നിന്ന് സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും സോ എന്താ പറയേണ്ടത് എന്ന് വെച്ചാൽ ഈ സീസണിൽ വൈൽഡ് കാർഡായിട്ട് വന്നതിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള പ്ലേയേഴ്സിൽ ഒരാളാണ് പൂജ ആ ഒരു ഡിബേറ്റ് ടാസ്കിലുള്ള ഒരൊറ്റ പെർഫോമൻസ് മതി പൂജയുടെ ഒരു ലെവൽ മനസ്സിലാക്കാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഒരുപക്ഷെ ടോപ്പ് ഫൈവ് വരെ എത്താൻ സാധ്യത ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷേ ഭയങ്കര കഷ്ടമായി പോയി എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു ടാസ്കിലോ മറ്റോ എനിക്ക് തോന്നുന്ന ഒരു സ്പോൺസേർഡ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ലാസ്റ്റ് ഐസ്ക്രീമിൻ്റെ മറ്റേന്ന് തോന്നുന്നു കേട്ടോ ആ ടാസ്കില് ഭയങ്കരമായിട്ട് ഓവറായിട്ട് പെർഫോം ചെയ്തു അപ്പം ഫിസിക്കലി അവർക്കത് ആയിട്ട് മാറിയതാണെന്ന് തോന്നുന്നു കേട്ടോ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇനി ഇപ്പോൾ എപ്പിസോഡിലേ അറിയാൻ പറ്റുള്ളൂ കാരണം ബിഗ് ബോസ് ലൈവില് ഇവരെ കൊണ്ടുപോകുന്ന കാണിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പിസോഡിൽ കാണിക്കുമായിരിക്കും സോ എന്ത് പറയാനാണ് ഇത്രയും നല്ലൊരു കണ്ടസ്റ്റന്റ് ഷോയിൽ നിന്ന് പോകാന്ന് പറയുമ്പോൾ റോക്കി പോയതുപോലെ സിജോ പോയതുപോലെ ഇപ്പോൾതാ പൂജ നല്ല പ്ലെയേഴ്സ് ഒക്കെ ഇങ്ങനെ അവിചാരിതമായിട്ട് പുറത്തു പോകുമ്പോൾ ഭയങ്കര കഷ്ടം തോന്നുന്നു കാരണം സ്ട്രോങ് ആയിട്ട് കളിക്കേണ്ട ഒരു പ്ലെയർ ആണ് പൂജ ഇനി എനിക്ക് അറിയില്ല കേട്ടോ തിരിച്ചു വരുമെന്നൊക്കെയുള്ള കാര്യം വന്നെങ്കിൽ നല്ലതാണ് പക്ഷേ ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കണ്ടീഷനിലാണ് അവരവിടെ നിന്ന് പോയിരിക്കുന്നത് ഈ അവസ്ഥയിൽ അവർ തിരിച്ചു വരണം എന്ന് നമ്മൾ പറയുന്നതിൽ ഉപരിയായിട്ട് അവർ ആരോഗ്യം നല്ല രീതിയിൽ ഇരിക്കട്ടെ അവർ ഹെൽത്ത് പരമായിട്ട് അവർ ഓക്കെ ആവട്ടെ എത്രയും പെട്ടെന്ന് റിക്കവർ ആയിട്ട് അവർക്ക് നല്ല പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കാനാണ് നമുക്ക് പറ്റുള്ളൂ ഷോയിൽ പൂജ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷേ അതിലുപരിയായിട്ട് അവരുടെ ലൈഫ് ആണ് അവരുടെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഷോ ഒക്കെ അതിന് ശേഷമേ ഉള്ളൂ സോ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ പൂജയ്ക്ക് റിക്കവർ ആവാനായിട്ട് സാധിക്കട്ടെ ബൈ